നമസ്കാരം. ലോക ചാമ്പ്യൻ്റെ മണ്ണിൽ പടപൊരുതി ജയിച്ച ഇന്ത്യയുടെ 18-കാരൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചെസ് ലോകത്തിൻ്റെ നെറുകയിൽ. നോർവേ ചെസ്സിലെ 3-ാം റൗണ്ടിലാണ് പ്രജ്ഞാനന്ദ അട്ടിമറി ജയം നേടിയത്. കരിയറിൽ ആദ്യമായിട്ടാണ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസനെ പ്രജ്ഞാനന്ദ തോൽപ്പിക്കുന്നത്. മുൻപ് റാപ്പിഡ് ഫോർമാറ്റുകളിൽ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ ചെസ്സിലെ ജയം അമ്പരപ്പിക്കുന്ന നേട്ടം എന്നാണ് വിലയിരുത്തൽ. വെളുത്ത കരിക്കളുമായിട്ടാണ് പ്രജ്ഞാനന്ദ കളിച്ചത്. ഇതോടെ 5.5 പോയിൻറ്റുമായി പ്രജ്ഞാനന്ദ ടൂർണമെൻറ്റിൽ മുന്നിലെത്തി. 1-ാം സ്ഥാനത്തായി മത്സരം തുടങ്ങിയ മാഗ്നസ് കാൾസൻ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ലോക 1-ാം നമ്പർ താരമായ കാൾസന്റെ ജന്മനാട് കൂടിയാണ് നോർവേ. ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസനെ തോൽപ്പിക്കുന്നത് ഇതാദ്യമാണ്. 1-ാം സ്ഥാനത്തായിരുന്ന കാൾസനാണ് 5-ാമത് എത്തിയത്. പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയാണ് വനിതാ വിഭാഗത്തിൽ മുന്നിൽ. ക്ലാസിക്കൽ ചെസ്സിൽ നിലവിലെ ലോക ചാമ്പ്യനെ തോൽപ്പിക്കുന്ന 2-ാമത്തെ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. നോർവേ ചെസ് ടൂർണമെൻറ്റിലെ 3-ാം റൗണ്ട് മത്സരത്തിലാണ് ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. കളിയിൽ ഉടനീളം പ്രജ്ഞാനന്ദ പിറകിലായിരുന്നു. അവസാന മിനിറ്റുകളിലെ തന്ത്രപരമായ നീക്കങ്ങളാണ് 18-കാരനെ വിജയത്തിലേക്ക് നയിച്ചത്. ഈ മത്സരത്തിന് ശേഷം പ്രജ്ഞാനന്ദ 9-ൽ 5.5 പോയിൻറ്റുമായി മുൻനിരയിലാണ്. കാൾസൺ ടൂർണമെൻറ്റ് സ്റ്റാൻഡിൽ 5-ാം സ്ഥാനത്തേക്ക് വീണു. റാപ്പിഡ് ചെസ്സിലെയും ബ്ലീത്ത് ചെസ്സിലെയും സ്ഥിതി ക്ലാസിക്കൽ ചെസ്സിൽ ആവർത്തിക്കുമ്പോഴും ഇത് എൻ്റെ ഏറ്റവും മികച്ച ഗെയിമല്ല എന്നാണ് പ്രജ്ഞാനന്ദ പറയുന്നത്. ഞാൻ നന്നായി കളിച്ചു എന്ന് കരുതുന്നില്ല, എങ്കിലും ഈ കളിയിലൂടെ ചില മികച്ച നീക്കങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നും ഇന്ത്യൻ ചെസ് താരം പറഞ്ഞു. പ്രജ്ഞാനന്ദയ്ക്ക് മുന്നിൽ തുറന്നിട്ട കളിയെ കാൾസൺ സ്വയം വിശേഷിപ്പിച്ചത് അപകടകരമായ തുടക്കമെന്നാണ്. കാൾസൺ കളി തുടങ്ങിയത് തന്നെ പ്രകോപനപരമായിരുന്നു. യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാണ് അയാൾ കളി ആരംഭിച്ചത്. പോരാടുക എന്നതല്ലാതെ വേറെയൊന്നും ചെയ്യാൻ അയാൾക്കുണ്ടായിരുന്നില്ല. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്ന് തീരുമാനിച്ച് കളിച്ചു എന്നും പ്രജ്ഞാനന്ദ പറഞ്ഞു. നോർവേ ചെസ് വനിതാ ടൂർണമെൻറ്റിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലി ആർ കോനേരു ഹംപിയെ പരാജയപ്പെടുത്തി എന്നതും ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നേട്ടമാണ്. ഈ വിജയം ലൈവ് റേറ്റിംഗ് ലിസ്റ്റിൽ ഇന്ത്യൻ വനിതാ താരങ്ങളിൽ വൈശാലിയെ 2-ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ ചെസ്സിൻ്റെ വളർന്നുവരുന്ന അഭിമാനമാണ് പ്രജ്ഞാനന്ദയും വൈശാലിയും. പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിൽ നിന്ന് ചെസ്സിന് ഇതിനു മുൻപും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററാണ്. എത്രയോ മത്സരങ്ങളിൽ വലിയ പ്രഗത്ഭരായ വ്യക്തികളെ തോൽപ്പിച്ച വ്യക്തി കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് പ്രജ്ഞാനന്ദ ശക്തമായ നീക്കങ്ങളുമായി ഇന്ത്യൻ ചെസ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ലോക ചെസ് കിരീടമുൾപ്പെടെ നേടാനുള്ള സാധ്യത പണ്ടേ പ്രവചിക്കപ്പെട്ട ഒരു യുവാവാണ് പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദയുടെ നീക്കങ്ങളിൽ അത്ഭുതം പൂണ്ട ലോക ചെസ് ചാമ്പ്യന്മാർ വരെയുണ്ട്. കൃത്യമായ ഏകോപനത്തോടെ ഏകാഗ്രതയോടെ ചെസ് ബോർഡിന് മുന്നിൽ നിലയുറപ്പിക്കുന്ന പ്രജ്ഞാനന്ദ ഒരു പ്രത്യേക കൗതുക കാഴ്ച തന്നെയാണ്. പ്രജ്ഞാനന്ദയുടെ പല നീക്കങ്ങളും ലോക ചെസ് ഭൂപടത്തിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി കരുക്കൾ നീക്കി കൃത്യമായി വിജയത്തിലെത്താനും സമനില പിടിക്കാനുമുള്ള ഈ യുവാവിൻ്റെ കഴിവ് മുൻപേ തന്നെ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രജ്ഞാനന്ദയെ പലകുറി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ചെസ്സിൻ്റെ ഭാവിയിലെ വാഗ്ദാനമാണ് പ്രജ്ഞാനന്ദ എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും ഒരുപോലെ വിലയിരുത്തിയിരുന്നു. അതിശക്തമായ നീക്കങ്ങളുമായി പ്രജ്ഞാനന്ദ മുന്നേറുകയാണ്. നോർവേയിൽ മാഗ്നസ് കാൾസനെ വീഴ്ത്തുക എന്നാൽ അത്ര ചില്ലറ കാര്യമല്ല. അതാണ് ഭാരതത്തിൻ്റെ പ്രജ്ഞാനന്ദ നേടിയിരിക്കുന്നത്. പ്രജ്ഞ എന്നാൽ ബുദ്ധി എന്നാണ്. ബുദ്ധിയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ എന്നാണ് പ്രജ്ഞാനന്ദ എന്ന വാക്കിന് അർത്ഥം. ചിലരൊക്കെ അത് പ്രജ്ഞാനന്ദ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പ്രജ്ഞാനന്ദ ആർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും അതിശക്തമായ നീക്കങ്ങളുമായി വനിതാ ചെസ്സിൽ ഇന്ത്യയുടെ അഭിമാനമാകാൻ പോകുന്ന താരമാണ്.